തുണ്ടം കൊണ്ടേ വന്ന് നെജിൽ മുക്കി തിന്നുന്നേരം വിളക്കാത്ത പാട്ട പോലെ മോദ്യം വന്നു പാട്ട് പാടാനറിയില്ലെങ്കിൽ പറഞ്ഞൂടെ ഇല്ലേ പാതിരയ്ക്ക് വന്നിരുന്ന് ചൊറിഞ്ഞൂടെ അന്ന കട്ടിയും വല്യനാടാ കോഴിക്കോട്ടെ കുഞ്ഞയ്യപ്പൻ കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് വന്ന് കെട്ടിട്ടേ കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് പിന്നെ കെട്ടിട്ടേ ഹലോ 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 ആദിവാസി ആദിവാസി ഞാൻ ഈ ആദിവാസി സംഗീതത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവനെ കൂടി പഠിപ്പിക്കാൻ എടാ അട്ടേ പിടിച്ച് മെത്തേ കിടത്തിന് അത് കിടക്കില്ല നിന്നെ വല്ല അകലിയിലും അട്ടപ്പാടിലും വിടണ്ട സൈസ നിൽക്കുന്നൊരു കോലം കണ്ടില്ലേ മൃഗശാലയിൽ കൂടെ ഒഴുകൊണ്ടത് കേട്ടു എന്താ അച്ഛന് നോട്ടമുണ്ടോ രാവിലെ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്നോടാ അച്ഛൻ കോൺട്രാക്ട് എടുത്ത് പണിഞ്ഞ പാലമാണെങ്കിൽ വലിക്കേണ്ട കാര്യമില്ല അല്ലാതെ ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീണോളൂ അതെ അച്ഛന്റെ ഇന്നത്തെ കണി ഏതായാലും മോശ വന്ന് വീണത് കണ്ടില്ലേ എടാ നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ കഷ്ടകാലോ വലിയ നിരീശ്വരവാദിയായ അച്ഛനെ ഈ കഷ്ടകാലത്തിലൊക്കെ വിശ്വാസം തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞാൽ കഷ്ടകാലം ഒന്നും ഞാനോട് പറഞ്ഞേ ഉള്ളൂ ആഹാ അച്ഛനും മക്കളും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ നീ ഒരുത്തിയ ഉമാരെ ചീത്തയാക്കിയത് അച്ഛന്റെ തലയ്ക്കകത്ത് നൂറുകൂട്ടം പ്രശ്നങ്ങളാ ഓഫീസിൽ പ്രശ്നം പണിസ്ഥലത്ത് പ്രശ്നം അതിനിടെ നിങ്ങളും കൂടെ പ്രശ്നം ഉണ്ടാക്കല്ലേ ചെല്ല് ചെന്നെല്ലാം കഴിക്കാൻ നോക്ക് അതെ പ്രധാന ജോലി ആദ്യം നടക്കട്ടെ അച്ഛാ അച്ഛന്റെ ഈ കോൺട്രാക്ട് ബിസിനസ് നേരെ ചൊവ്വേ നടക്കാത്തത് ഞങ്ങൾ ഇവിടെ നിന്ന് പാട്ട് പറഞ്ഞുകൊണ്ടല്ല ശത്രുക്കളുടെ പാരയാ പാരയോ ആ സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി എത്തിയതിന് ശേഷം അച്ഛൻ സത്യസന്ധമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഇവിടെ വിജയിച്ചിട്ടുണ്ടോ ആ അതാ അച്ഛൻ ഇവിടെ ഒരു നിലനിൽപ്പുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് കൃഷ്ണവിഹാറിലെ ശങ്കരപിള്ളയാ അയാളാണ് അച്ഛന്റെ ഏറ്റവും വലിയ പാര പാരപ്പിള്ള കൃഷ്ണ ഗുരുവായൂരപ്പ ഒരുപാട് വെണ്ണയെല്ലാം കട്ടു നിന്നിട്ടുള്ളതല്ലേ അവിടുന്ന് ഈ ശങ്കരൻ എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊറുക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ കുളിപ്പിച്ച് കോമ്പ് ചെയ്ത് കഴിഞ്ഞോ അയ്യോ എന്താ മോളെ നിനക്ക് ഇതെന്ത് പറ്റി യോഗാസനം ഇങ്ങനെ തലകുത്ത് നിൽക്കാൻ ഒരു യോഗം വേണം സൂക്ഷിച്ച് സൂക്ഷിച്ച് പെടലി ഒടിഞ്ഞു പോവും നിന്റെ തള്ള എന്തേ അവളും ഇതുപോലെ പലയിടത്തും തലകുത്ത് നിൽക്കുന്നുണ്ടാവും തലകുത്ത് നിൽക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ രണ്ടു മൂന്ന് പ്രാവശ്യം അറിയാതെ വെള്ളമടിച്ച് ഞാൻ തലകുത്ത് വീണിട്ടുള്ളതല്ലാതെ അച്ഛൻ ഇതൊന്നും പരിചയമില്ലല്ലോ അമ്മയ്ക്ക് രാവിലെ 10 മണിക്ക് മംഗളാസമയത്തിന്റെ മീറ്റിംഗ് ഉണ്ട് ആ അതിന് 7:30 ആയുള്ളൂ അപ്പ അവള കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും അല്ല രാവിലെ തന്നെ ഇറങ്ങായോ ഇന്നെന്താണ് ആ മഹിളകളുടെ പ്രശ്നം ഒരു സെമിനാറാ ശാലീനത്വം നഷ്ടപ്പെടുന്ന കേരള വനിതകൾ ഈ വിഷയത്തെ കുറിച്ചാണ് പ്രധാന ചർച്ച എന്താ നോക്കുന്നേ ഏയ് എന്റെ ഭാര്യയുടെ ശാലീന സൗന്ദര്യം ഞാനൊന്ന് ആസ്വദിച്ചതാലേ ഒന്ന് പതുക്കെ മൂളി കേക്കും വീട്ടു മമ്മി റെഡി ഹറിയോ കേരള വനിതകളുടെ ശാലയിലെ സൗന്ദര്യത്തിൽ പട്ടിക്ക് എന്താണാവോ പങ്ക് എന്തിനാടി ഈ ശവത്തിനെ കെട്ടിയെടുത്തു പോണത് മിസ്സിസ് മേനോന്റെ കാറിൽ എപ്പോഴും ഡോഗ് ഉണ്ടാവും നമ്മുടെ സ്റ്റാറ്റസ് നമ്മളും കീപ്പപ്പ് ചെയ്യണ്ടേ പോട്ടെ ബൈ പട്ടി ജനിച്ച നക്ഷത്രത്തിന്റെ കൂടാണ്
ഹലോ ആ ശങ്കർപ്പള തന്നെ സാറേ ഞാനാ യൂണിയൻ നേതാവ് വക്കച്ച പറഞ്ഞ കാര്യം എന്തായി വക്കച്ച നമ്പ്യാർ ഇവിടെ വളർന്നാൽ അത് എനിക്ക് വലിയ ദോഷമാ സിംഗപ്പൂരിൽ നിന്ന് കുറെ പണവുമായിട്ടാൽ ഇവിടെ വന്ന് എന്നോട് മത്സരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ എനിക്ക് കിട്ടേണ്ട പല കോൺട്രാക്ടുകളും അയാൾ കയറി വെട്ടിയില്ലേ അയാളെ ഒതുക്കിയേ പറ്റൂ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാതെ എങ്ങനെ യൂണിയൻ പ്രശ്നം ഉണ്ടാക്കുന്നു സാറേ ആ യൂണിയൻ നേതാക്കന്മാർക്ക് കാര്യം ഉണ്ടാക്കാനാണോ വിഷമം എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയേ പറ്റൂ വക്കച്ചലെ ഞാൻ നേരാൻ പെണ്ണം കണ്ടാ പോരെ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമ്പ്യാരുടെ സൈറ്റിലെ എല്ലാ പണികളും ഞാൻ സ്തംഭിപ്പിച്ചിരിക്കും നിരീശ്വരവാദി നമ്പ്യാർ മുതലാളി അകത്തേക്ക് എല്ലാം പറഞ്ഞു അങ്ങനെ വഴിക്ക് വാ ആ പിടിച്ച 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 പിടിച്ചോ ഞാൻ പോരാ കള്ള കള്ള നമ്പ്യാരെ ഈ സമരം അനാവശ്യമാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നിൽ സംഘടിതരായ തൊഴിലാളി വർഗം മുഴുവനുണ്ട് അല്ലാതെ മറ്റാരുമില്ല ശങ്കരപ്പിള്ളയുടെ ഒരു വക അനാവശ്യം പറഞ്ഞാലുണ്ടല്ല സിമന്റ് കൂടുന്ന മെക്കാട്ട് പെണ്ണുകളോട് തന്നെ തള്ളിയും അതിലും ഭേദം താൻ തന്നെ സദാശിവ എന്താണോ ഈ കാണിക്കുന്നേ വേണ്ട എന്നെങ്ങനെ ഇരുത്തണ്ട ഞാനിവിടെ നിന്നോളാ എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങോട്ട് എഴുതേക്കാം അതാ നല്ലത് ഈ പ്രദേശത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റേത് നേരായ മാർഗത്തിലൂടെ അല്ലാതെ തൊഴിലാളി വർഗത്തെ പിഴിഞ്ഞോ കൃത്രിമം കാണിച്ചോ 10 പൈസ ഇന്നേവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല സത്യസന്ധമായി ചെയ്യുന്ന കർമ്മത്തെയും സത്യത്തെയുമാണ് ഞാൻ ദൈവമായി കാണുന്നത് വക്കച്ചോ ഞാനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യം വക്കച്ചൻ അറിയാമല്ലോ പക്ഷേ ദൈവത്തെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്ക് പാരവയ്ക്കുന്ന എരപ്പാളിത്തരം ആര് കാണിച്ചാലും ഞാൻ പ്രതികരിക്കും പ്രതികരിക്കുമല്ലേ പ്രതികരിക്കും ഒന്ന് പ്രതികരിച്ചു നോക്ക് ഈ അടിച്ചത് പിള്ളേരുടെ മുഖത്തിട്ടാണെന്ന് പറയണാ പുല്ലേ താനൊരു തൊഴിലാളി നേതാവിനെ തല്ലിയല്ലോ ഇന്നും നാളെയും ഞാൻ കേരള ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്പ്യാരുടെ ഗുണ്ടായി അവസാനിപ്പിക്കുക കേരള ബന്ദ് കണ്ട എംബോക്കി എല്ലാം ആഴ്ചയിൽ 10 ബന്ദ് പ്രഖ്യാപിച്ച് മനുഷ്യനെ പൊറുതി മുട്ടിക്കുന്നതുകൊണ്ട് ഈ ബന്ദിന്റെ വിലയെന്ന് പോയി ഭാരതം പ്രഖ്യാപിക്കാം തല്ലിയല്ലോ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കൂല നാളെ ഭാരത ബന്ദാണ് ഭാരത ബന്ദ് സിന്ദാബാദ് നമ്പ്യാർ മൂർദാബാദ് നമ്പ്യാർ നീതി പാലിക്കുക ഓരോ ദിവസം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ വഷളായി വരികയാണല്ലോ ഈശ്വരനെ നിഷേധിച്ച് ജീവിക്കുന്നോണ്ടാ പ്രശ്നങ്ങൾ ഒഴിയാത്തത് എടേ സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരെ നിന്റെ ഈശ്വരന്മാര് ഭാരവെക്കുവോ ഇതൊന്നും ഈശ്വരന്റെയും ജഗത്താന്റെ വിളയാട്ടമല്ല സുധർമ്മേ അധർമ്മങ്ങളുടെ വിളയാട്ടമാണ് ബിസിനസ് രംഗത്ത് അച്ഛന്റെ ഈ ഫിലോസഫിക്കൊന്നും ഒരു സ്ഥാനമില്ല അധർമ്മത്തിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഈ പ്രശ്നം ഞങ്ങൾക്ക് വിട്ടുക നിന്നെയൊക്കെ വിശ്വസിക്കാവോ 100% വിട്ടു തന്നിരിക്കുന്നു അതിനുവേണ്ടി എത്ര പണം ചിലവാക്കാനും എനിക്കൊരു പണിയില്ല ഇതൊരു ദക്ഷിണയായിട്ടിരിക്കട്ടെ മുതലാളി മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ നമ്പ്യാരുടെ എല്ലാ സ്ഥാപനങ്ങളിലും സമരങ്ങളുടെ വെടിക്കെട്ടായിരിക്കും വെറുതെയല്ല പറഞ്ഞേ കെ പി സി സി ജില്ലാ സെക്രട്ടറി വക്കച്ചനെയും പറഞ്ഞേ അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുമ്പോ ഗുലുമാൽ നച്ചൻ കേട്ടിട്ടുണ്ടോ ആ പാട്ടിന്റെ കാസറ്റ് ഒരെണ്ണം വാങ്ങി ദിവസവും കേൾക്കുന്നത് നന്നായിരിക്കും അല്ലാതെ രാവിലെ പൂജാമുറി കയറിന്നിട്ട് ഒരു കാര്യമല്ല കേട്ടോ ചെയ്യാം എന്നെ വിളിച്ചോ വിളിച്ചു എന്താ കാര്യം
എന്റെ അമ്മായിയമ്മ ജനത്തെ പ്രസവിച്ചു, അറിഞ്ഞില്ലേ? ഒരാളും ഒരു പെണ്ണും. നടക്കണ വഴിക്ക് വണ്ടിട്ടിരിക്കണേ, അറിയണോ അല്ലേ? ഞങ്ങൾ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? അറിയാമേ, ആരാളുടെ മക്കളല്ലേ. എടാ സന്ദീപ്, ഇയാൾ നമ്മളെ തിരിച്ചറിഞ്ഞു. എടുക്കാൻ ഇനി തന്നെ ജീവനോടെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. നീ ആ പെട്രോളിംഗ് എടുത്തെ? ഞാൻ പാവോടെ. മരിച്ചുപോയ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ പ്രതിമ ഞങ്ങളുടെ കവലയെ വെക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കാം. അത് തന്നെ ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും ഇതുപോലെ.